എന്താണ് മിഡ് ലൈഫ് ക്രൈസിസ്? ഒരു യാത്രയിൽ വഴിമധ്യ ഉണ്ടാവുന്ന പ്രതിസന്ധി. പാസ്റ്റ് ഫ്യൂച്ചറിനേക്കാൾ അധികമാണെന്ന് തോന്നി തുടങ്ങി. ഇത്രയും കാലം നാം തലയിൽ വെച്ച് ലാളിച്ചു കൊണ്ടുവരുന്ന മുടിയുടെ അംഗബലം കുറയുന്നത്. നേടിയെടുക്കും വരെ മാത്രം ജീവനുള്ള എക്സൈറ്റ്മെന്റ്. അടുത്ത വർഷം ഇറങ്ങുന്ന പ്രോ അല്ലെങ്കിൽ അൾട്രാ മോഡൽ നമ്മളെ ഒന്നുകൂടെ പഴയതാക്കുന്നതാണ്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഇടയിൽ ഒരു ജനറേഷൻ മാറിയത് അറിയാതിരുന്നത് ഞാൻ മാത്രമാണ്. പണ്ടൊക്കെ ജയിക്കാൻ വേണ്ടി കളിച്ച കളികൾ ഇപ്പോൾ തോൽക്കാതിരിക്കാൻ മാത്രമായി ഒതുങ്ങിയോ? അതിൽ കാലറീസ് എരിഞ്ഞ മരുന്നത് കണ്ട് സമാധാനിക്കാൻ എന്നാണ് നമ്മൾ തുടങ്ങിയത്? എന്നാണ് കാർ നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായത്? ഇല്ലാത്തവൻ ഒന്ന് വാങ്ങാനും ഉള്ളവൻ അതിലും മുന്തിയത് വാങ്ങാനും, ഇതൊക്കെ സക്സസിന്റെ പുറം കാഴ്ചയാണെന്ന് ആരാണ് നമ്മളെ ധരിപ്പിച്ചത്? ഇത്രയും കാലം നേടിയെടുത്തതും അനുഭവിച്ചതും പറഞ്ഞു ഫലിപ്പിക്കേണ്ട അവസ്ഥയായോ? ഇത് കേട്ട് ആരാണ് നിങ്ങൾക്ക് മൂല്യം കണക്കാക്കേണ്ടത്? ഇനി അത് നമ്മൾ നമ്മളോട് തന്നെയാണോ പറയുന്നത്? ചിലത് പൊടിത്തട്ടി പുറത്തേക്ക് കൊണ്ടുവരാതെ രക്ഷയില്ല. ചില ചുവടുകൾ കൂട്ടത്തുനിന്ന് മാറ്റി ചവിട്ടും. ഭൂരിപക്ഷം പലപ്പോഴും കാക്കക്കൂട്ടങ്ങളെ പോലെയാണ്. അവയെല്ലാ ശബ്ദങ്ങളെയും അപകടമായി കാണും. ഒരു തരം സർവൈവൽ മെക്കാനിസം. എന്നാൽ എല്ലാ ശബ്ദവും അപകടമല്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു കാക്ക പറക്കാതെ പതറാതെ അവിടെ തന്നെ ഇരുന്നാൽ ബാക്കിയുള്ള കാക്കക്കൂട്ടങ്ങൾ അതിനെ വിഡ്ഢി എന്ന് വിളിക്കുമോ? അതോ